അഫ്ഗാനിസ്ഥാന്റെ തെക്കൻ പ്രവിശ്യയായ കാണ്ടഹാറിലെ ജില്ലാ കേന്ദ്രത്തിനുള്ളിൽ ശനിയാഴ്ച രാത്രി താലിബാൻ പോരാളികൾ എട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജീവനക്കാരെ കൊന്നതായി അധികൃതർ അറിയിച്ചു വോട്ടർമാരെ രജിസ്റ്റർ ചെയ്യുന്നതിനായി സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ജീവനക്കാർ മരിഫ് ജില്ലയിലെ സർക്കാർ ഓഫീസിൽ നിലയുറപ്പിച്ചിരുന്നു ഈ ഓഫീസിലെത്തിയാണ് കടുത്ത ഇസ്ലാമിക് ഗ്രൂപ്പിലെ പോരാളികൾ ആക്രമണം നടത്തിയത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം താലിബാൻ ഏറ്റെടുത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജീവനക്കാരെയും അഫ്ഗാൻ നാഷണൽ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി ഫോഴ്സിലെ അൻപത്തിയേഴ് അംഗങ്ങളെയും പോരാളികൾ കൊന്നതായി താലിബാൻ വക്താവ് ഹാരി യൂസഫ് അഹമ്മദി പറഞ്ഞു ജില്ലാ കേന്ദ്രത്തിൽ നടന്ന ആക്രമണത്തിനിടെ അഞ്ച് വാഹനങ്ങളും വലിയ ആയുധങ്ങളുമായി പതിനൊന്ന് പേരെ പിടികൂടിയിട്ടുണ്ട് എന്നാൽ അപകടത്തിൽപ്പെട്ടവരുടെ കണക്കുകൾ താലിബാൻ പെരുപ്പിച്ചു കാണിച്ചതായി അഫ്ഗാൻ സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നു ചില അപകടങ്ങൾ സംഭവിച്ചുവെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് കാന്കാർ പോലീസ് സെക്രട്ടറി ഹസീം അസാദ് പറയുന്നു അഫ്ഗാനിസ്ഥാനിലെ പതിനെട്ട് വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ താലിബാൻ നേതാക്കളും യു എസ് ഉദ്യോഗസ്ഥരും ഹത്തറിൽ സമാധാന ചർച്ചകൾ നടത്തിയിട്ടും താലിബാനും അഫ്ഗാൻ സേനയും തമ്മിലുള്ള പോരാട്ടം ഇപ്പോഴും ശക്തമായി തുടരുകയാണ് പടിഞ്ഞാറൻ പ്രവിശ്യമായ ഭറയിലെ ബാലക്പുലഖ് ജില്ലയിലെ സൈനിക ചെക്ക് പോയിന്റിൽ ശനിയാഴ്ച താലിബാൻ പോരാളികൾ എട്ട് അഫ്ഗാൻ സൈനികരെ വധിക്കുകയും എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക ഉദ്യോഗസ്ഥരും പറയുന്നു അഫ്ഗാൻ സൈന്യം വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് യുദ്ധവിമാനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനിച്ചതായി ഫറയിലെ കൗൺസിൽ ഡെപ്യൂട്ടി ചീഫ് മഹമ്മൂദ് നെയ്മി പറയുന്നു വ്യോമാക്രമണത്തിൽ നിരവധി താലിബാൻ പോരാളികൾ കൊല്ലപ്പെട്ടുവെന്നും നെയ്മി പറയുന്നു